ലിമിറ്റിംഗ് ഓളാർ കണ്ടക്ടിവിറ്റിയും അതുമായി ബന്ധപ്പെട്ട കോൾട്രാഷസ് ലോയുമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോളിറ്റിക് കണ്ടക്ഷനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ രണ്ടുതരം കണ്ടക്ടിവിറ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ ഒന്ന് സ്പെസിഫിക് കണ്ടക്ഷൻസ് അറിയപ്പെടുന്ന കണ്ടക്ടിവിറ്റിയും രണ്ട് മോളാർ കണ്ടക്ടിവിറ്റിയും. അതിൽ തന്നെ മോളാർ കണ്ടക്ടിവിറ്റിയെ കുറിച്ചാണ് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. കണ്ടക്ടൻസ് ഓഫ് ദി ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ കെപ്റ്റ് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ്സ് ഓഫ് എ കണ്ടക്ടിവിറ്റി സെൽ അറ്റ് യൂണിറ്റ് ഡിസ്റ്റൻസ് ബട്ട് ഹാവിംഗ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ large enough to accommodate sufficient volume of solution that contains one mole of the electrolyte. ഇതായിരുന്നു മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനിഷൻ. യൂണിറ്റ് അകലത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഒരു മോൾ ഇലക്ട്രോലൈറ്റ് അടങ്ങിയ ലായനിയെ ഉൾക്കൊള്ളാൻ തക്കവണ്ണം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ളതുമായ രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടൻസിനെയാണ് നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞത്. മോളാർ കണ്ടക്ടിവിറ്റിയേക്കാൾ കൂടുതലായി നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയെ കുറിച്ചാണ്. ഇതിന്റെ സിമ്പൽ ലാംഡ സീറോ എം എന്നാണ് നമ്മൾ എഴുതാറുള്ളത്. എന്താണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? വെൻ ദി കോൺസെൻട്രേഷൻ അപ്രോച്ചസ് സീറോ ദി മോളാർ കണ്ടക്ടിവിറ്റി ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഗാഢത പൂജ്യത്തിലേക്ക് എത്തുമ്പോഴുള്ള മോളാർ കണ്ടക്ടിവിറ്റിയെയാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഗാഢത സീറോ ആകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷനിൽ സൊല്യൂട്ടിന്റെ അളവ് ഒട്ടും തന്നെ ഇല്ലാത്ത അവസ്ഥയിൽ എത്തുക. ഇത് പ്രാക്ടിക്കലി ഇംപോസിബിൾ ആണ്. എന്നാൽ ലാംഡ സീറോയും ചില ഇലക്ട്രോലൈറ്റുകളുടെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ആവശ്യവുമാണ്. ഇതെങ്ങനെ സാധ്യമാകുമെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അടുത്തതായി കോൺസെൻട്രേഷൻ അനുസരിച്ച് ലാംഡ എം എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഒരു സൊല്യൂഷൻ ഡയല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് ആ സൊല്യൂഷന്റെ ലാംഡ എം കൂടി വരുന്നുവെന്ന്. എന്നാൽ ഈ വേരിയേഷൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെയും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെയും കേസിൽ വ്യത്യസ്തമായ രീതിയിലാണ്. ഇതെങ്ങനെയാണെന്ന് പഠിക്കുന്നത് നമ്മളൊരു ഗ്രാഫ് വരച്ചാണ്. എ പ്ലോട്ട് ഓഫ് ലാംഡ എം against root C is linear in the case of strong electrolyte but the plot is not linear in the case of weak electrolyte. നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് x ആക്സിസിൽ റൂട്ട് കോൺസെൻട്രേഷനും y ആക്സിസിൽ ലാംഡ എമ്മും എടുത്താണ്. ഈ ഗ്രാഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ലീനിയർ ഗ്രാഫ് ആണ്. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഇതൊരു നോൺ ലീനിയർ ഗ്രാഫ് ആണ്. ലീനിയർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ലീനിയർ ഗ്രാഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രേറ്റ് ലൈൻ ഗ്രാഫുകളാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ അതൊരു സ്ട്രേറ്റ് ലൈൻ അല്ലാത്ത ഗ്രാഫ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഗ്രാഫാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ഗ്രാഫിൽ രണ്ട് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഒന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റായ കെ സി എല്ലും ഒന്ന് വീക്ക് ഇലക്ട്രോലൈറ്റായ അസറ്റിക് ആസിഡും. എക്സ് ആക്സിസിൽ റൂട്ട് സിയും വൈ ആക്സിസിൽ ലാംഡ എമ്മുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ നോക്കുമ്പോൾ നമുക്കറിയാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റായ കെ സി എല്ലിന്റെ ഗ്രാഫ് ഒരു സ്ട്രേറ്റ് ലൈനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീനിയർ ഗ്രാഫാണ്. അപ്പോൾ ഈ ലീനിയർ ഗ്രാഫ് നേരെ വരച്ച് ആ വൈ ആക്സിസിൽ കൂട്ടിമുട്ടിച്ചാൽ ആ പോയിന്റിനെയാണ് നമ്മൾ ലാംഡ സീറോ എം എന്ന് പറയുന്നത്. ആ കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ആ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലാംഡ സീറോ എം കിട്ടും. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റ് നോക്കിക്കേ, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ആ കർവ് സ്റ്റീപ്പായി പോയിരിക്കുവാണ്. ഇതിനെ ഒരിക്കലും നമുക്ക് ആ വൈ ആക്സിസിൽ കൂട്ടിമുട്ടിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ സീറോ എം നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അപ്പോൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അഥവാ ലാംഡ സീറോ എം പ്രാക്ടിക്കലി നമുക്ക് ലാബിൽ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ നമുക്ക് ഇതുപോലെ ഗ്രാഫ് വരച്ച് ആ ഗ്രാഫ് നീട്ടി വരച്ച് നീട്ടി വരയ്ക്കുന്നത് നമ്മൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ ലാംഡ സീറോ എം ഗ്രാഫ് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ആദ്യം നമുക്ക് കോൺസെൻട്രേഷൻ അനുസരിച്ച് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ എം വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഇത് സൂചിപ്പിക്കുന്നതിനായി നമ്മൾ ഒരു സമവാക്യം ഒരു ഇക്വേഷൻ ടെസ്റ്റിൽ പഠിക്കുന്നുണ്ട്. അതാണ് ലാംഡ എം ഈക്വൽസ് ലാംഡ സീറോ എം മൈനസ് എ ഇൻറ്റു റൂട്ട് സി. സി റേസ് ടു 1/2 എന്നെഴുതിയാൽ അർത്ഥം റൂട്ട് സി എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നത്. ഇതൊരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. ഇതൊരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആയിട്ട് കരുതിയാൽ ലാംഡ സീറോ എമ്മിനെ നമ്മൾ വൈ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കും. മൈനസ് എയെ നമ്മൾ ആ സ്ട്രേറ്റ് ലൈൻ്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ചരിവെന്ന് വിളിക്കും. അപ്പോൾ ലാംഡ എമ്മും റൂട്ട് സിയും എടുത്ത് ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് വരച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ സീറോ എം ആ വൈ ഇന്റർസെപ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ ആ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് എ ആണെന്നും നമുക്ക് മനസ്സിലാക്കാം. കോൺസെൻട്രേഷൻ അനുസരിച്ച് സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും വ്യത്യസ്ത രീതിയിൽ പെരുമാറുന്നു എന്ന് നമ്മൾ മനസ്സിലായി. ഇതിനുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ
അടുത്തതായിട്ട് നോക്കുന്നു. ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ദി മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ഇൻക്രീസസ് വിത്ത് ഡയല്യൂഷൻ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദി സ്പീഡ് ഓഫ് അയോൺസ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ മോളാർ കണ്ടക്ടിവിറ്റി ഡയല്യൂഷൻ അനുസരിച്ച് കൂടുന്നത് അതിലെ അയോണുകളുടെ ചലന വേഗത സ്പീഡ് കൂടുന്നത് കൊണ്ടാണ്. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റുകളിൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നത് അവയുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുകയും തൽഫലമായി അതിനുള്ള അയോണുകളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നതുകൊണ്ടാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കംപ്ലീറ്റ് ആയി ഡിസോസിയേറ്റ് ചെയ്യുമെന്നും വീക്ക് ഇലക്ട്രോലൈറ്റ് പാർഷ്യലി മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യൂ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ സീറോയും എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ സീറോയും എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ സീറോയും ഗ്രാഫ് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് വൈ ആക്സിസിൽ കൂട്ടിമുട്ടുമ്പോൾ ഗാഢത സീറോ ആകുമ്പോഴുള്ള മോളാർ കണ്ടക്ടൻസ് കണ്ടുപിടിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ സീറോയും ഗ്രാഫിൽ നിന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടു. ഇതിനൊരു പരിഹാരം എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു നിയമമാണ് കോൾറാഷസ് ലോ എന്താണെന്ന് നോക്കാം. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദി സം ഓഫ് മോളാർ അയണി കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. ഒരു ഇലക്ട്രോലൈറ്റിൽ കാറ്റയോണും ആനയോണും ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ആ ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ, അതായത് ഗാഢത സീറോ ആകുമ്പോഴുള്ള മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ, അതിലെ കാറ്റയോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി തമ്മിൽ സം ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. അതായത് ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അതിലെ കാറ്റയോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ ആകെ തുകയായിരിക്കും. ഈ ലോ ഉപയോഗിച്ച് നമുക്ക് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ സീറോയും കണ്ടുപിടിക്കാൻ സാധിക്കും. കോൾറാഷസ് ലോ നമുക്ക് സ്ക്രീനിൽ കാണുന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ലാംഡ സീറോ എം ഈക്വൽസ് എക്സ് ഇൻറ്റു ലാംഡ സീറോ എ പ്ലസ് പ്ലസ് വൈ ഇൻറ്റു ലാംഡ സീറോ ബി മൈനസ്. ഇതിലെ ഓരോ ടേമും എന്താണെന്ന് നോക്കാം. ലാംഡ സീറോ എം എന്ന് ഉദ്ദേശിക്കുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ്. ലാംഡ സീറോ എ പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റയോൺസ്. ലാംഡ സീറോ ബി മൈനസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആനയോൺസ്. എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് എ പ്ലസ് അയോൺസ്. വൈ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ബി മൈനസ് അയോൺസ്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദി കേസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് വിഘടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ നിന്ന് ഒരു സോഡിയം അയോണും ഒരു ക്ലോറൈഡ് അയോണും ലഭിക്കുന്നു. അപ്പോൾ അതിന്റെ കോൾറാഷസ് ലോ ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ലാംഡ സീറോ എൻ എ സി എൽ ഈക്വൽസ് ലാംഡ സീറോ എൻ എ പ്ലസ് പ്ലസ് ലാംഡ സീറോ സി എൽ മൈനസ്. അടുത്ത എക്സാമ്പിൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യം കുറച്ചുകൂടി നന്നായി മനസ്സിലാകും. അടുത്ത എക്സാമ്പിൾ അലുമിനിയം സൾഫേറ്റ് ആണ്. അലുമിനിയം സൾഫേറ്റ് വിഘടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ നിന്ന് രണ്ട് അലുമിനിയം അയോണുകളും മൂന്ന് സൾഫേറ്റ് അയോണുകളും ലഭിക്കുന്നു. അപ്പോൾ കോൾറാഷസ് ലോ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ലാംഡ സീറോ എ എൽ ടു എസ് ഓഫ് ത്രൈസ് ഈക്വൽസ് ടു ലാംഡ സീറോ എ എൽ ത്രീ പ്ലസ് പ്ലസ് ത്രീ ലാംഡ സീറോ എസ് ഓഫ് ടു മൈനസ്. അടുത്തതായി കോൾറാഷസ് ലോ നമുക്ക് എവിടെയെല്ലാം ആപ്ലിക്കബിൾ ആണെന്ന് നോക്കാം. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ കോൾറാഷസ് ലോ ഉപയോഗിക്കാറുണ്ട്. ഇനി രണ്ടാമതായി, കാൽക്കുലേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കുക. നമ്മൾ പറഞ്ഞു വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ അവ ഭാഗികമായി മാത്രമേ വിഘടിക്കുകയുള്ളൂ, അയോണുകളായി വിഘടിക്കുന്നുള്ളൂ. നമ്മൾ എടുത്ത മോളിക്യൂൾസിൽ കുറച്ച് ഭാഗം മാത്രമേ അയോണുകളായി വിഘടിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്ത തന്മാത്രകളിൽ എന്തുമാത്രം അയോണുകളായി വിഘടിച്ചു എന്ന് സൂചിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് കോൾറാഷസിലോ ഉപയോഗിക്കാൻ സാധിക്കും. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലയാണ് ആൽഫ ഈക്വൽസ് ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ സീറോ എം. ഇവിടെ ലാംഡ എം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടൻസ്. ലാംഡ സീറോ എം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ സീറോ ആകുമ്പോഴുള്ള മോളാർ കണ്ടക്ടൻസ് അഥവാ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ്. അടുത്ത ആപ്ലിക്കേഷൻ, കാൽക്കുലേഷൻ ഓഫ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ കോൾറാഷസിലോ ഉപയോഗിക്കാൻ സാധിക്കും. ഡിസോസിയേഷൻ കോൺസ്റ്റന്റും ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വർഷം സെവൻത് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. കെ എ ഈക്വൽ സി ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ വൺ മൈനസ് ആൽഫ. ഇതിൽ ആൽഫയുടെ സ്ഥാനത്ത് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ സീറോ എം എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മോഡിഫൈ ചെയ്താൽ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. കെ എ ഈക്വൽസ് സി ലാംഡ എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാംഡ സീറോ എം ഇൻറ്റു ലാംഡ സീറോ എം മൈനസ് ലാംഡ എം. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ കോൾറാഷസ് ലോയുടെ മെയിൻ ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പഠിച്ചത് കോൾറാഷസ് ലോ ഉപയോഗിച്ച് വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാമെന്നാണ്. അസറ്റിക് ആസിഡ് ഉദാഹരണമായി എടുത്തുകൊണ്ട് നമുക്ക് ഇതെങ്ങനെ സാധ്യമാക്കാമെന്ന് നോക്കാം. അസറ്റിക് ആസിഡിന്റെ ലാംഡ സീറോയും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മറ്റ് മൂന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ ലാംഡ സീറോയും അറിയേണ്ടതായുണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ ലാംഡ സീറോയും നമുക്ക് ഗ്രാഫ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാമെന്ന് അറിയാം. അപ്പോൾ മൂന്ന് സ്ട്രോങ്
ഇലക്ട്രോലൈറ്റുകളുടെ ലാംഡാസീറോയും അറിയാമെങ്കിൽ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റായ അസിറ്റിക് ആസിഡിന്റെ ലാംഡാസീറോയും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മൂന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളാണ് സോഡിയം അസെറ്റേറ്റ് CH3COONA HCl and NaCl. ഈ മൂന്ന് ഇലക്ട്രോലൈറ്റുകളുടെ ലാംഡാസീറോയും ഉപയോഗിച്ച് അസെറ്റിക് ആസിഡിന്റെ ലാംഡാസീറോയും കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ ആദ്യത്തെ ഇക്വേഷൻ നോക്കുക. കോൾഡ്രാഷസ് ലോ ഉപയോഗിച്ച് ലാംഡാസീറോ CH3COH ഈക്വൽസ് ലാംഡാസീറോ CH3COO- + λ0H+ എന്ന് എഴുതാം. കോൾഡ്രാഷസ് ലോ ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞതാണ് ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ അതിലെ കാറ്റയൂണിന്റെയും ആനയൂണിന്റെയും മൊളാർ കണ്ടക്ടിവിറ്റി തമ്മിൽ കൂട്ടിയാൽ മതി. ഇനി അടുത്ത നമ്മുടെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ് ലാംഡാസീറോ CH3COONA. ഇത് കോൾഡ്രാഷസ് ലോ ഉപയോഗിച്ച് എഴുതിയാൽ ലാംഡാസീറോ CH3COO- + λ0Na+. അടുത്ത ഇലക്ട്രോലൈറ്റ് ലാംഡാസീറോ HCl ലാംഡാസീറോ H+ + λ0Cl-. ഇനി അടുത്ത ഇലക്ട്രോലൈറ്റ് NaCl ആണ്. അത് കോൾഡ്രാഷസ് ലോ ഉപയോഗിച്ച് എഴുതിയാൽ ലാംഡാസീറോ NaCl ഈക്വൽസ് λ0Na+ + λ0Cl-. അങ്ങനെ നമുക്ക് നാല് ഇക്വേഷൻ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടൻസ് ആണ്. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ നോക്കുക. ഇതിലെ അയോണുകൾ ഏതൊക്കെയാണ്? CH3COO- - H+. ഈ അയോണുകളുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. 2, 3, 4 എന്ന് എഴുതിയിട്ടുള്ള ഇക്വേഷനുകളിൽ ഏത് ഇക്വേഷനുകളിലാണ് ഈ അയോണുകൾ, അതായത് CH3COO- - H+ എന്നീ അയോണുകൾ ഉള്ളതെന്ന് നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാകും രണ്ടാമത്തെ ഇക്വേഷനിലും മൂന്നാമത്തെ ഇക്വേഷനിലും ഈ അയോണുകൾ ഉണ്ട്, എന്നാൽ നാലാമത്തെ ഇക്വേഷനിൽ ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും തമ്മിൽ കൂട്ടിയ ശേഷം നാലാമത്തെ ഇക്വേഷൻ അതിൽ നിന്ന് കുറയ്ക്കുക. ഇനി ഇക്വേഷൻ കൂട്ടുന്നത് എങ്ങനെയാണ്? ലെഫ്റ്റ് സൈഡ് ആദ്യം കൂട്ടിയ ശേഷം റൈറ്റ് സൈഡ് കൂട്ടുക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കൂട്ടി കുറയ്ക്കുമ്പോൾ എന്ത് വരും? λ0 CH3COONA+ λ0HCl - λ0NaCl ഈക്വൽസ് ഇനി റൈറ്റ് സൈഡ് കൂട്ടി കുറയ്ക്കാം λ0 CH3COO- + λ0Na+ + λ0H+ + λ0Cl- - λ0Na+ - λ0Cl-. അപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം അവിടെ കോമൺ ആയിട്ട് പ്ലസ് λ0Na+ ഉണ്ട്, മൈനസ് λ0Na+ ഉണ്ട്, റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ക്യാൻസൽ ആയി പോകും. അതുപോലെ തന്നെ അവിടെ പ്ലസ് λ0Cl- ഉണ്ട്, മൈനസ് λ0Cl- ഉണ്ട്, അതും ക്യാൻസൽ ആയി പോകും. ഒരേപോലുള്ള വ്യത്യസ്ത സൈൻ ഉള്ളത് ക്യാൻസൽ ആയി പോകും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ബാക്കി എന്തുണ്ട്? λ0 CH3COO- - λ0H+ മാത്രമേ റൈറ്റ് സൈഡിൽ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് എഴുതാം. λ0 CH3COONA+ λ0HCl- λ0NaCl ഈക്വൽസ് λ0 CH3COO- + λ0H+. അങ്ങനെ നമുക്കൊരു അഞ്ചാമത്തെ ഇക്വേഷനും കൂടി കിട്ടിയിരിക്കുകയാണ്. ഇതിൽ ഒന്നാമത്തെ ഇക്വേഷനും അഞ്ചാമത്തെ ഇക്വേഷനും കൂടി കമ്പയർ ചെയ്ത് നോക്കിയാൽ അറിയാം രണ്ടിൻ്റെയും റൈറ്റ് സൈഡ് ഒരുപോലാണ്. അപ്പോൾ ആ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാകും? λ0 CH3COH ഈക്വൽസ് λ0 CH3COONA+ λ0HCl- λ0NaCl. അതായത് സോഡിയം അസെറ്റേറ്റിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും λ0M തമ്മിൽ കൂട്ടിയ ശേഷം അതിൽ നിന്ന് സോഡിയം ക്ലോറൈഡിന്റെ λ0M കുറച്ചാൽ അസെറ്റിക് ആസിഡിന്റെ λ0M കിട്ടും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ എന്താണ് ഒരു ഐഡിയ? അസെറ്റിക് ആസിഡിലുള്ള അയോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. CH3COO- - H+ അത് രണ്ടും ഏതിലാ ഉള്ളത്? സോഡിയം അസെറ്റേറ്റിലും HCl-ലും. അത് അതിന്റെ λ0M തമ്മിൽ കൂട്ടിയ ശേഷം ഈ അയോണുകൾ ഇല്ലാത്ത ഇലക്ട്രോലൈറ്റ് NaCl അതിന്റെ λ0M കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഏത് ഇലക്ട്രോലൈറ്റിന്റെ വേണമെങ്കിലും ഈ രീതിയിൽ λ0M കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അസെറ്റിക് ആസിഡിന്റെ λ0M കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു വലിയ ഡെറിവേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ലാസ്റ്റ് ഇക്വേഷനാണ് ഇമ്പോർട്ടൻ്റ്. അത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള ഒരു ചെറിയ ഐഡിയയും നമ്മൾ പഠിച്ചു. അപ്പൊ അത് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. λ0M ഫോർ NaCl, HCl ആൻഡ് സോഡിയം അസെറ്റേറ്റ് ആർ 126.4, 425.9 and 91.0 Siemens cm² പെർ മോൾ റെസ്പെക്റ്റീവ്ലി. കാൽക്കുലേറ്റ് λ0 for HAC, അതായത് അസെറ്റിക് ആസിഡ്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്തായിരുന്നു? ഏതിൻ്റെയൊക്കെ തമ്മിൽ കൂട്ടണം? HCl-ന്റെയും സോഡിയം അസെറ്റേറ്റിന്റെയും λ0M തമ്മിൽ കൂട്ടിയ ശേഷം NaCl-ന്റെ λ0M അതിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ തെറ്റാതെ ഓരോന്നും എടുത്തെഴുതി കൂട്ടിയ ശേഷം കുറയ്ക്കുക. അപ്പോൾ 425.9 + 91.0 - 126.4 ചെയ്ത് കഴിഞ്ഞാൽ 390.5 Siemens cm² per mole. ഡെറിവേഷൻ
ഇക്വേഷൻ വലുതാണെങ്കിലും ഇത് വെച്ച് ചോദിക്കുന്ന പ്രോബ്ലം വളരെ സിമ്പിൾ ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ദി കണ്ടക്ടിവിറ്റി ഓഫ് 0.001028 മോൾ പെർ ലിറ്റർ അസറ്റിക് ആസിഡ് 4.95 × 10⁻⁵ തീമൻ cm⁻¹. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഇഫ് ലാംഡ 0m ഫോർ അസറ്റിക് ആസിഡ് ഈസ് 390.5 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. ചോദിച്ചിരിക്കുന്നത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ്. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അറിയണം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ലാംഡ എം ഡിവൈഡ് ബൈ ലാംഡ 0m എന്നറിയാം. അതിൽ ലാംഡ എം കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കണ്ടക്ടിവിറ്റി ഇൻറ്റു 1000 ഡിവൈഡ് ബൈ മൊളാരിറ്റി. ഇപ്പോൾ ഇവിടെ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട് 4.95 × 10⁻⁵. മൊളാരിറ്റി തന്നിട്ടുണ്ട് 0.001028. ഇപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ മൊളാർ കണ്ടക്ടിവിറ്റി ഈക്വൽസ് 48.15 എന്ന് കിട്ടും. ഇനി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ലാംഡ എം ഡിവൈഡ് ബൈ ലാംഡ 0m, അതായത് 48.15 ഡിവൈഡ് ബൈ 390.5, ആൻസർ 0.1233 എന്ന് കിട്ടും. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഫോർമുല കെ ഈക്വൽ സി ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 1 - സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 1.78 × 10⁻⁵ മോൾ പെർ ലിറ്റർ.